സിപിഐഎം ദേശീയ പാർട്ടിയായി നിലനിൽക്കുന്നത് വാജ്പേയ് കാരണമാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ള. മുൻ പ്രധാനമന്ത്രി എ ബി വാജ്പേയ് നിയമത്തിൽ മാറ്റം വരുത്തിയതുകൊണ്ടാണ് ദേശീയ പാർട്ടിയായി തുടരുന്നത്. ഇതിനായി ഹർകിഷൻ സിംഗ് സുർജിത്ത് ഉൾപ്പെടെയുള്ള സിപിഎം നേതാക്കൾ വാജ്പേയെ പോയി കാണുകയായിരുന്നുവെന്നും വാർത്താ സമ്മേളനത്തിൽ പിള്ള പറഞ്ഞു. 4 സംസ്ഥാനങ്ങളിൽ നിന്നായി 6% വോട്ട് കിട്ടണം എന്നതായിരുന്നു ദേശീയ പാർട്ടിയായി അംഗീകാരം ലഭിക്കുന്നതിനുള്ള മാനദണ്ഡം. 2009 തിരഞ്ഞെടുപ്പിൽ സിപിഎമ്മിന് അത്രയും വോട്ടുകൾ ലഭിച്ചില്ല. അവർക്ക് ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെടുമെന്ന സ്ഥിതി വന്നപ്പോൾ ഹർകിഷൻ സിംഗ് സുർജിത്ത് ഉൾപ്പെടെയുള്ള നേതാക്കൾ പ്രധാനമന്ത്രി എ ബി വാജ്പേയെ പോയി കണ്ടു. ദേശീയ പാർട്ടി പദവിക്കുള്ള മാനദണ്ഡത്തിൽ മാറ്റം വരുത്തണമെന്നായിരുന്നു ആവശ്യമെന്നും ശ്രീധരൻപിള്ള പറയുന്നു. അന്ന് വാജ്പേയ് സിപിഐഎം നേതാക്കളെ പുറംകാലുകൊണ്ട് തട്ടുകയല്ല ചെയ്തതെന്നും 3 സംസ്ഥാനങ്ങളിൽ നിന്ന് 2% സീറ്റ് നേടിയാൽ ദേശീയ പാർട്ടിയായി പരിഗണിക്കപ്പെടാമെന്ന നിയമ ഭേദഗതി കൊണ്ടുവന്നെന്നും പിള്ള പറഞ്ഞു. ഈ തിരഞ്ഞെടുപ്പിന് ശേഷം ദേശീയ പാർട്ടിയായി സിപിഐഎം തുടരുമെന്ന് ആ പാർട്ടിക്കാർ പോലും വിശ്വസിക്കുന്നില്ലെന്നും ശ്രീധരൻപിള്ള പറയുന്നു. കോൺഗ്രസുമായി ചേർന്നതാണ് സിപിഐഎമ്മിന്റെ തകർച്ചയ്ക്ക് കാരണമെന്നും പിള്ള പറഞ്ഞു. സംസ്ഥാനത്ത് വ്യാപകമായ കള്ളവോട്ട് നടന്നിട്ടുണ്ടെന്നും ഇതിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നുമാണ് ബിജെപി നിലപാടെന്നും ശ്രീധരൻപിള്ള പറയുന്നു. അതേസമയം ആറ്റിങ്ങലിലെ പ്രസംഗത്തിന്റെ പേരിൽ തനിക്കെതിരെ കേസെടുക്കാൻ കഴിയില്ലെന്നും താൻ മാപ്പു പറഞ്ഞ് 2 ടിക്കാറാം മീണയെ വിളിച്ചുവെന്നത് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ നുണയാണെന്നും അദ്ദേഹം പറയുന്നു. ആറ്റിങ്ങൽ പ്രസംഗം അനാവശ്യ വിവാദമായിരുന്നു എന്നാണ് പിള്ളയുടെ നിലപാട്. മുസ്ലിം വിരുദ്ധ പരാമർശം നടത്തിയിട്ടില്ല. വിവാദ പ്രസംഗത്തിന്റെ പകർപ്പ് ആയിരക്കണക്കിന് ആളുകൾക്ക് പരിശോധിക്കാൻ നൽകുമെന്നും അദ്ദേഹം പറയുന്നു. തനിക്ക് നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വാസമുണ്ടെന്നും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു. താൻ 2 മാപ്പ് പറഞ്ഞിട്ടില്ല. ജീവിതത്തിൽ ഒരിക്കൽ മാത്രമാണ് ടിക്കാറാം മീണയെ ഫോണിൽ വിളിച്ചതെന്നും അദ്ദേഹം പറയുന്നു. തൃശൂരിലെ ബിജെപി സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിക്ക് നൽകിയ കാരണം കാണിക്കൽ നോട്ടീസിന്റെ പേരിൽ ജില്ലാ കളക്ടർക്ക് നേരെ വഴിവിട്ട ചില വാക്കുകൾ ചിലരിൽ നിന്ന് ഉണ്ടായ സാഹചര്യത്തിൽ അത് തുടരാൻ പാടില്ലെന്ന് താൻ പറഞ്ഞിരുന്നു. ഇക്കാര്യത്തിൽ തിരഞ്ഞെടുപ്പ് സംവിധാനവുമായി ഏറ്റുമുട്ടലിന് ബിജെപി ഇല്ലെന്നും സുഗമമായി തിരഞ്ഞെടുപ്പ് നടക്കണമെന്നും പറഞ്ഞതിനെ മാപ്പ് പറഞ്ഞതായി ചിത്രീകരിച്ചതാണെന്നും പിള്ള പറയുന്നു. ശ്രീധരൻപിള്ള 2 തന്നോട് ഫോണിൽ മാപ്പ് ചോദിച്ചതാണെന്നും പക്ഷേ പുറത്തുപോയി വിഡ്ഢിത്തരം പറയുകയാണെന്നും ടിക്കാറാം മീണ പ്രതികരിച്ചിരുന്നു. ഇരട്ടത്താപ്പ് സ്വീകരിക്കുന്ന ശ്രീധരൻപിള്ളയെ എങ്ങനെയാണ് വിശ്വസിക്കുകയെന്നും ടിക്കാറാം മീണ ചോദിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.